മലയാളം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാളദോശ കഴിച്ചിട്ടുണ്ടോ? ഈ ചാളദോശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുക അല്ലെങ്കിൽ അയ്യേ എന്നൊന്നും പറയേണ്ട, ചാളദോശ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ചാളദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ ചാള മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാള നമ്മൾ വീട്ടിൽ കറി വെക്കാനും വറക്കാനൊക്കെ ആയിട്ട് മേടിച്ചാണ്. നമുക്ക് ഈ ചാള മൊത്തത്തിലൊന്നും വേണ്ട, ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള നെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നെയ്യ് എടുക്കണേന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കടകളിലൊക്കെ കൊടുത്തിട്ടാണ് ഈ ചാള ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യൊന്നും കിട്ടൂല, അതൊക്കെ വേസ്റ്റിൻ്റെ കൂടെ അവരെടുത്ത് കളയും. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തമായി നന്നാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള നെയ്യൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നെയ്യ് എടുക്കണേന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാം. അതിനായി നമ്മൾ ചാളയുടെ ചെതമ്പലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ വാലും ചിറകും തലയൊക്കെ വെട്ടി മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാളയുടെ വയറിൻ്റെ അടിഭാഗത്തു നിന്ന് കത്രിക വെച്ച് പതിയെ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് മൊത്തം പുറത്തെടുക്കണം. അപ്പം ഇങ്ങനെ വേസ്റ്റ് മൊത്തം പുറത്തെടുത്ത് കഴിയാൻ നേരത്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വൈറ്റ് നിറത്തിലുള്ള ഒരു പാളി നമുക്ക് കാണാൻ പറ്റും, ഒരു വെള്ള നിറത്തിലുള്ള പാളി നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ള നിറത്തിലുള്ള പാളിയാണ് ഈ ചാളയുടെ നെയ്യ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു ഇടത്തരം ചാളയാണ്, അതുകൊണ്ട് ചെറിയ ഒരു പീസ് നെയ്യാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ ചാളയൊക്കെ ആണെങ്കിൽ വലിയ പീസ് നെയ്യൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ചില സീസണിലൊക്കെ വലിയ ഒരുപാട് നെയ്യ് ഉണ്ടാവും ചില ചാളയ്ക്ക്. കണ്ടോ, ഈ കാണുന്നതാണ് ചാളയുടെ നെയ്യ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് നെയ്യ് മാത്രമാണ് ഒരു ചാളയിൽ നിന്ന് കിട്ടുകയുള്ളൂ. കണ്ടോ, നമുക്ക് ഇതേപോലെ എല്ലാ ചാളയും ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ നെയ്യ് മൊത്തം നമുക്ക് എടുക്കണം. അപ്പോൾ ഈ നെയ്യ് വച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോണത്. കണ്ടോ, നമ്മളിപ്പോൾ എല്ലാ ചാളയും വെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ കുറച്ച് നെയ്യാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ നെയ്യാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെയ്യാണ് നമുക്ക് ചാള ദോശ ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പിൻ്റെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ദോശ ചുടാനുള്ളൊരു പാകത്തിനാക്കിയെടുക്കാം. ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ വീടുകളിലൊക്കെ ദോശ ചുടാറുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ ഇതാക്കിയെടുക്കണം. അപ്പം അങ്ങനെ ഇത് ദോശ ചുടാനുള്ളൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചാള നെയ്യ് ചേർക്കാൻ പോണത്. അപ്പം നമ്മൾ ഈ ചാള നെയ്യ് ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോണത്. പ്രത്യേകിച്ച് ഉരുക്കാതെ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോണത്. വേണമെങ്കിൽ നമുക്ക് ഇത് ചാള നെയ്യ് ഉരുക്കിയെടുത്തതിന് ശേഷം ആ നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞ നേരത്തെ അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്ലേവർ ചിലപ്പോൾ കിട്ടില്ല. നമുക്ക് കൂടുതലും ടേസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കാം. നമ്മളിപ്പോൾ ദോശ ചുട്ട് കഴിയാൻ നേരത്തെ ഈ നെയ്യ് ഇങ്ങനെ ഉരുകി ഉരുകി വന്നോളും. അപ്പോൾ ഇത് ചാള നെയ്യ് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഈ മാവ് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ദോശ ചുടാം. അപ്പോൾ ദോശ മാവ് നമ്മൾ നല്ലോണം പരത്തി കൊടുക്കണം കേട്ടോ, നല്ലോണം പരത്തി കൊടുക്കണം. നമ്മളിങ്ങനെ ദോശമാവ് ഇങ്ങനെ കോരി ഒഴിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ആ ദോശമാവിൽ 1-2 പീസോ നെയ്യ് നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നെയ്യാണ് ഉരുകി ദോശയിൽ പിടിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ആ നെയ്യ് ഇങ്ങനെ ഉരുക്കി പിടിക്കാൻ നേരത്ത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചാളയൊക്കെ വറക്കാൻ നേരത്തുള്ള ഒരു കൊതിപ്പിക്കുന്ന മണമുണ്ടല്ലോ, ആ ഒരു മണമായിരിക്കും ഈ ഒരു ദോശയ്ക്ക്. കണ്ടോ, നമ്മുടെ നെയ്യ് പതിയെ പതിയെ ഇങ്ങനെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നെയ്യ് ഇങ്ങനെ ഉരുകി ഉരുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിനെ ഇങ്ങനെ മറച്ചിട്ട് കഴിയാൻ നേരത്തെ അടിയിലെ ചൂട് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് നെയ്യും ഇങ്ങനെ ഉരുകി വരും. കണ്ടോ, നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് തട്ടി കഴിയാൻ നേരത്തെ തന്നെ ഈ നെയ്യ് ഉരുകും. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് വേവിക്കാം. നമ്മളീ മറച്ചിട്ട് വേവിക്കാൻ നേരത്തെ ഈ നെയ്യ് മൊത്തം ഉരുകി ദോശയിൽ മൊത്തം ആവും. അപ്പോഴൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ദോശയ്ക്ക്. അപ്പോൾ നമ്മുടെ നെയ്യ് മൊത്തം ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് മറച്ചിടാം. കണ്ടോ, നമ്മൾ വീണ്ടും മറച്ചിട്ട് കഴിയാൻ നേരത്തെ ആ അടിയിൽ ഭാഗത്ത് നല്ലപോലെ നെയ്യ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണതാണ്. അതായത് നല്ലപോലെ നെയ്യ് ഇതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടോ, നെയ്യ് മൊത്തം ഉരുകിയിട്ടുണ്ട്. അതായത് നമ്മൾ ചേർത്ത ചാള നെയ്യ് മൊത്തം ഇതിൻ്റെ അകത്ത് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് മറ്റ് നെയ്യുകളോ എണ്ണകളോ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ചാള നെയ്യ് മാത്രം മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ദോശ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, ആ നെയ്യൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ചാളദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ചാളദോശ ഉണ്ടാക്കി. നമ്മൾ ഈ ചാളദോശ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണെയാണ്.
ഞങ്ങൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധ്യ ടേസ്റ്റ് ആണ്, സാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ, ഇത് വെറുതെ കഴിക്കാം. ഇതാ ചെറു ചൂടോടുകൂടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാള നെയ്യ് ഉപയോഗിക്കണോണ്ട് പല ആളുകൾക്കും തോന്നാ ഇതിൽ ചാളയുടെ ഒരു സ്മെല്ല് ഉണ്ടാവുമോ, അങ്ങനെയുള്ള ഒരു സ്മെല്ലും ഇല്ല. ഈ നെയ്യ് ഉരുകി കഴിയാൻ നേരത്ത് ഈ ഒരു നമ്മുടെ ഈ ഗോതമ്പ് ദോശയിലേക്ക് ഇത് അങ്ങോട്ട് അലിഞ്ഞു ചേരും. അപ്പൊ ആ ഒരു ചാളയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ നെയ്യിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് അടിപൊളി ഫ്ലേവറാണത്. പിന്നെ ചാളയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇത് ടേസ്റ്റിയുമാണ് അതേപോലെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ഗുഡ് ബൈ.